പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂര്യക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. സ്നേഹമുള്ളവരെ, നോമ്പുകാലത്ത് ആവശ്യമുണ്ടായിരിക്കേണ്ട മനോഭാവം, ജീവിതശൈലി നമ്മളെ പഠിപ്പിക്കുന്ന, അനുസ്മരിപ്പിക്കുന്ന സുവിശേഷ ഭാഗങ്ങളാണ് ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. സമ്പത്ത് എപ്രകാരം ഉപയോഗിക്കണം എന്നത് ഇതിൻ്റെ ഒരു അവശ്യ ഘടകമാണ്. ദൈവരാജ്യം അവകാശപ്പെടുത്താൻ എന്ത് ചെയ്യണമെന്ന ചോദ്യവുമായി വന്ന ധനികനായ യുവാവിനോട് യേശു പറയുന്നതാണ്, നിനക്കുള്ളൂ വിറ്റ് ദാനം ചെയ്യുക. പക്ഷേ അവന് തയ്യാറായില്ല, കാരണം അവൻ വലിയ സമ്പന്നനായിരുന്നു. അപ്പോൾ സമ്പന്നനായതുകൊണ്ട് ദാനം ചെയ്യാൻ തയ്യാറാകാതെ തിരിച്ചു പോകുമ്പോഴാണ് ചോദിക്കുന്നത് പറയുന്നത് ധനവാൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്ന എത്ര പ്രയാസം, ഒട്ടകം സൂര്യക്കുടിയിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ പ്രയാസമാണ്. അതിനുശേഷം തുടർന്നും യേശു പറയും, എന്നാൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഒട്ടകത്തിന് സൂര്യക്കുടിയിലൂടെ കടന്നു പോകാൻ സാധിക്കുകയില്ല, ഒട്ടകമൊട്ടമായിരിക്കുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ സമ്പത്ത് സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് സ്വന്തമായി സൂക്ഷിക്കുന്നവർക്ക് ദൈവരാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ, അത് പങ്കുവയ്ക്കാൻ തയ്യാറാകണം. ഈ ഭൂമിയിലെ വിഭവങ്ങളുടെ സമ്പത്ത് എനിക്ക് തമ്പുരാൻ സ്വന്തമായി തന്നിരിക്കുന്നതല്ല, എല്ലാവരുമായി പങ്കുവയ്ക്കാനുള്ളതാണ്. അതെൻ്റെ കഴിവുകളാകാം, എൻ്റെ അവസരങ്ങളാവാം, എന്തുമാവട്ടെ, എല്ലാവരുമായി പങ്കുവയ്ക്കാതെ ഞാൻ സ്വന്തമായി സുരുക്കൂട്ടി വെച്ചാൽ അത് നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടകം ഒട്ടകമല്ലാതായി മാറണം എന്ന് പറഞ്ഞാൽ ഞാൻ പങ്കുവയ്ക്കാൻ തയ്യാറാകണം. അപ്പോൾ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ ദൈവരാജ്യത്തിന് അർഹരായി മാറണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കരുണ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ, എങ്കിൽ മാത്രം നിത്യജീവൻ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നോമ്പുകാലം പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്ന ഒരവസരമാകട്ടെ. അങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കർത്താവ് നമുക്ക് ഇടതരട്ടെ. കണ്ണിനാലേ.